ലോട്ടറിയിൽ കുട നിർമ്മിച്ച ആ കുടയുടെ തണലിൽ കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരൻ തിരുവല്ലയിലുണ്ട്. തിരുവല്ല കുറ്റപ്പുഴ സ്വദേശി പി കെ രാജുവാണ് ലോട്ടറി കുടയിൽ സഞ്ചരിച്ച് ലോട്ടറി കച്ചവടം നടത്തുന്നത്. സാധാരണ ലോട്ടറി വിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പലതരത്തിലുള്ള പല തരങ്ങളിലുള്ള ആൾക്കാരെ ജീവിതത്തിന്റെ ഒരു ഉപാധിയായി കണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന ഒരുപറ്റം ആൾക്കാർ, അങ്ങനെ ഒരു ആളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. തിരുവല്ല കുറ്റപ്പുഴ സ്വദേശി രാജു 2016 മുതൽ അദ്ദേഹം ലോട്ടറി കച്ചവടമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ലോട്ടറി കച്ചവടത്തിൽ ഒത്തിരി വ്യത്യസ്തതകളുമുണ്ട്. ആ വ്യത്യസ്തതകളാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത്. നാട്ടിൽ എവിടെ നോക്കിയാലും ലോട്ടറി കച്ചവടക്കാർ ധാരാളമുണ്ട്. എന്നാൽ അവരിൽ ചിലർ വ്യത്യസ്തരുമാണ്. അവരിലെ ആ വ്യത്യസ്തത അവർ തന്നെ നേടിയെടുക്കുന്നതുമാണ്. ചിലർ വാക്സാമർത്ഥ്യത്തിൽ ലോട്ടറി കച്ചവടം നടത്തുമ്പോൾ ചിലർ അംഗവൈകല്യങ്ങൾ ചൂണ്ടിക്കാട്ടി ലോട്ടറി കച്ചവടം നടത്തുന്നു. എന്നാൽ സ്വന്തമായ ആശയത്തിൽ മറ്റുള്ളവരെ തന്നിലേക്ക് ശ്രദ്ധിപ്പിക്കുകയാണ് തിരുവല്ല കുറ്റപ്പുഴ പാറയിൽ സരോജന ഭവനത്തിൽ പി കെ രാജു എന്ന 60-കാരൻ. താൻ വിൽപ്പനയ്ക്കായി കൊണ്ടുവരുന്നതിൽ വിറ്റുപോകാത്ത ലോട്ടറികൾ കൊണ്ട് ഒരു കുട തന്നെ നിർമ്മിച്ചാണ് രാജു തന്നിലേക്ക് ജനങ്ങളെ ആകർഷിപ്പിക്കുന്നത്. ഒരു കുട വാങ്ങി അതിനു മുകളിൽ ചിലവാകാതെ പോയ ലോട്ടറികൾ അടുക്കി ഒട്ടിച്ച് അതിനു മുകളിൽ മഴവെള്ളം വീഴാതിരിക്കാൻ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയാണ് ലോട്ടറി കുട ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കുട സൈക്കിളിൽ തന്നെ ഘടിപ്പിച്ചിരിക്കുന്ന കാരണം വെയിലും മഴയും ഏൽക്കാതെ രാജുവിന് തന്റെ ലോട്ടറി കച്ചവടം യാതൊരു മുടക്കവും കൂടാതെ നടത്താനും സാധിക്കും. രാവിലെ 5 മണിയാകുമ്പോൾ ഇറങ്ങും. നടപ്പുകാരുണ്ട്, അവരൊക്കെ എടുക്കാൻ അവർ എടുക്കും. ആ സമയത്ത് അവരെ നോക്കിയ ഇറങ്ങും. ഈ സമയം ഉച്ചയാകുമ്പോ തീരും. ദിവസം എത്ര ടിക്കറ്റുകളും വിൽക്കും? 100 രൂപയ്ക്കെത്തോടെ എടുക്കാം. 100 രൂപയ്ക്ക് കിട്ടും. എത്ര? 100 രൂപ കിട്ടും. പിന്നെ സ്നേഹമുള്ളവരെ കൂടുതലായിട്ട് പൈസകളൊക്കെ തരും? അങ്ങനെയില്ല, ഇല്ല. രണ്ട് പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഉപജീവന മാർഗം ലോട്ടറി കച്ചവടമാണ്. പെൺമക്കളെ രണ്ടുപേരെയും വിവാഹം ചെയ്തയച്ചു. ഇതിനിടെ ഹൃദയ സംബന്ധമായ രോഗം പിടിപെട്ട് രാജു ഓപ്പറേഷന് വിധേയനായി. മുൻപ് മേക്കാട് പണിക്ക് പോയിരുന്ന രാജുവിന് പിന്നീട് അതിന് കഴിയുമായിരുന്നില്ല. ഇതിനെ തുടർന്ന് 2016 ലോട്ടറി കച്ചവടം ആരംഭിക്കുന്നത്. പുലർച്ചെ 5 മണിക്ക് ഈ കുട ചൂടിയ സൈക്കിളിൽ ലോട്ടറി കച്ചവടം ആരംഭിക്കും. പുലർച്ചെ നടക്കാൻ പോകുന്നവരെ ഉദ്ദേശിച്ചാണ് രാവിലെ 5 മണിക്ക് രാജു ലോട്ടറി കച്ചവടം ആരംഭിക്കുന്നത്. ചില നടപ്പുകാർ രാജുവിന്റെ കയ്യിൽ നിന്ന് ലോട്ടറി വാങ്ങാനായി നടക്കാൻ ഇറങ്ങുന്നവരുമുണ്ട്. എന്തായാലും തന്റെ ഉപജീവന മാർഗമായ ലോട്ടറി വിൽക്കാൻ തന്റേതായ കഴിവുകൾ വിനിയോഗിക്കുകയാണ് 60-കാരനായ പി കെ രാജു.